ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പരിശുദ്ധ ദേവമാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിനായി പ്രാർത്ഥനാപൂർവം ഒരുങ്ങുന്ന ഈ ദിവസങ്ങളിൽ ഇന്നത്തെ നമ്മുടെ വിചിന്തനത്തിനായി നാം സ്വീകരിച്ചിരിക്കുന്ന വിഷയം പരിശുദ്ധ മറിയം സഭയുടെ മാതാവ് എന്നതാണ്. പരിശുദ്ധ അമ്മയെ നാം സ്നേഹത്തോടെ അഭിസംബോധന ചെയ്യുക. മറിയം സഭയുടെ മാതാവ് എന്ന നിലയിലാണ്. ഇംഗ്ലീഷിൽ മേരി മദർ ഓഫ് ദ ചേർച്ച് എന്നും ലത്തീനിൽ മാതർ എക്ലേസിയ എന്നും സഭയുടെ മാതാവ് എന്നും നാം പരിശുദ്ധ അമ്മയെ അഭിസംബോധന ചെയ്യുന്നു. 1964 പരിശുദ്ധ പിതാവ് പോൾ അറാമൻ മാർപ്പാപ്പായാണ് അമ്മയെ ഔദ്യോഗികമായി സഭയുടെ മാതാവേ എന്ന് വിളിച്ചത്. പിന്നീട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായും സഭയുടെ മാതാവ് എന്ന നിലയിൽ പരിശുദ്ധ അമ്മയെ ചിത്രീകരിച്ചിട്ടുണ്ട്. 2018 പോപ്പ് ഫ്രാൻസിസ് പരിശുദ്ധ അമ്മയെ സഭയുടെ മാതാവായി പ്രത്യേകമായി ഏറ്റുപറയുകയും സഭ അത് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പരിശുദ്ധ ദേവമാതാവിനെ സഭയുടെ മാതാവേ എന്ന് നാം വിളിക്കുന്നത്? തിരുവെഴുത്തില് ഇപ്രകാരം പറയുന്നുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19:26 വാക്യത്തിൽ യേശു കുരിശിൽ കിടന്നുകൊണ്ട് തൻ്റെ അമ്മയോട് പറഞ്ഞു, യോഹന്നാനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈശോ പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. യേശു നമുക്ക് നൽകിയ സമ്മാനമാണ് പരിശുദ്ധ അമ്മ. ഈശോയുടെ അമ്മ സകല മനുഷ്യരുടെയും അമ്മയാണ്. വിശിഷ്യ, ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന, ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്ന ഏവരുടെയും അമ്മയാണ് പരിശുദ്ധ മറിയം. പരിശുദ്ധ ദൈവമാതാവ് സകല ക്രിസ്ത്യാനികളുടെയും അമ്മയായത് ക്രിസ്തു സഭയുടെ നാഥനായതുകൊണ്ടാണ്. ക്രിസ്തു സഭയുടെ അടിസ്ഥാന ശീല, ക്രിസ്തുവിനെ ലോകത്തിന് സമ്മാനിച്ച പരിശുദ്ധ അമ്മ ക്രിസ്തുവിൻ്റെ അമ്മയെന്ന നിലയിൽ സഭയുടെയും അമ്മയായി തീർന്നു. പരിശുദ്ധ അമ്മ വിശ്വാസത്തിൻ്റെ മാതൃകയാണ്. വിശ്വാസത്തിൻ്റെയും അനുസരണത്തിൻ്റെയും പാഠങ്ങൾ ഓരോ സഭാ മക്കൾക്കും പരിശുദ്ധ അമ്മ നൽകിക്കൊണ്ട് ഈശോയെ അനുകരിക്കുവാനായി പരിശുദ്ധ അമ്മ നമ്മെ നിരന്തരം പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു ആധ്യാത്മിക മാതൃത്വമാണ് പരിശുദ്ധ അമ്മ സ്വീകരിച്ചിരിക്കുന്നത്. സഭാമക്കളെ മുഴുവനും
അവരുടെ വിശ്വാസയാത്രയിൽ പരിശുദ്ധാത്മ നയിക്കുകയും നമ്മുടെ യാത്രയെ ശക്തീകരിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മ പെന്തക്കോസ്താ ദിനത്തിൽ ശ്ലീഹന്മാരോടൊപ്പം സിഹ്യോൻ മാളികയിൽ സഭയുടെ പിറവിയിൽ അമ്മയുണ്ടായിരുന്നുവല്ലോ. ഈ അമ്മ സഭയിലെ എല്ലാ മക്കളെയും ഒരുമിച്ച് ചേർക്കുന്നതിനും കർത്താവിൻ്റെ സുവിശേഷം അനേകർക്ക് പങ്കുവെച്ച് കൊടുക്കുന്നതിനും നമ്മെ എപ്പോഴും പ്രേരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നു. പരിശുദ്ധാത്മ നമ്മുടെ കംഫർട്ടാണ്, നമ്മുടെ സ്ട്രെങ്താണ്, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സങ്കടവേളകളിലും നമ്മോടൊപ്പം ഉള്ള ഒരമ്മയാണ് പരിശുദ്ധ അമ്മ. ഈ അമ്മ സഭയുടെ അമ്മ എന്ന നിലയിൽ ഒരു സമൂഹത്തിൻ്റെ അമ്മയാണ്. അതോടൊപ്പം തന്നെ വ്യക്തിപരമായി നമ്മുടെ ഓരോരുത്തരുടെയും അമ്മയാണ്. ഈ അമ്മയുടെ മാധ്യസ്ഥം നമ്മുടെ ജീവിതങ്ങൾക്ക് കോട്ടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ സഭയുടെ മാതാവ് എന്ന നിലയിൽ അമ്മയെ ബഹുമാനിക്കുവാനായി സഭ ഒരു തിരുനാൾ, പ്രത്യേകമായി ആ തിരുനാളിൽ പരിശുദ്ധ അമ്മയെ നമ്മൾ അനുസ്മരിക്കുന്നുണ്ട്. ഈ തിരുനാൾ ദിവസം പന്തക്കുസ്താ ഞായറാഴ്ച കഴിഞ്ഞു വരുന്ന തിങ്കളാഴ്ച ദിവസമാണ്. പരിശുദ്ധ അമ്മയുടെ സഹായം, പ്രത്യേകിച്ച് സഭാകൂട്ടായ്മയിൽ ഭിന്നതകളുടെയും അലോരസങ്ങളുടെയും ആധ്യാത്മിക പാപരത്വത്തിൻ്റെയും വലിയ പ്രശ്നങ്ങളെ അതിജീവിക്കുവാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട്. മറിവാനിയോസ് പിതാവ് പരിശുദ്ധ അമ്മയെ പുനരേക്യത്തിൻ മാതാവേ എന്നാണ് വിളിച്ചിരുന്നത്. പരിശുദ്ധ അമ്മയെ ബഹുമാനിക്കുന്ന ഒരു പാരമ്പര്യമാണ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടേത്. അന്ത്യോക്യൻ പാരമ്പര്യത്തിൽ പരിശുദ്ധ അമ്മയെ ഏറെ പുകഴ്ത്തുകയും ബഹുമാനിക്കുകയും അമ്മയുടെ മാതൃസഹായം എപ്പോഴും സഭാമക്കളൊന്നാകെ പ്രത്യേകമായി യാചിക്കുകയും ചെയ്യുന്ന പുണ്യദിനങ്ങളാണ് ഈ 15 നോമ്പിൻ്റെ ദിവസങ്ങൾ. ഈ അമ്മയുടെ മാതൃപാദത്തിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. അമ്മയുടെ വാത്സല്യം, അമ്മയുടെ ഗൈഡൻസ്, അമ്മയുടെ പ്രൊട്ടക്ഷൻ, അമ്മയുടെ ഇൻ്റർസെഷൻ, ഇതെല്ലാം നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലും കുടുംബ ജീവിതത്തിലും ആവശ്യമാണ്. അമ്മയോട് ചേർന്ന് നമുക്ക് യാത്ര തുടരാം. എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.